സിനിമാ താരങ്ങളോട് നമുക്കൊരു പ്രത്യേക ആരാധനയാണല്ലേ. അവരുടെ വിശേഷങ്ങളെന്നും നമുക്ക് ഇഷ്ട വിഷയങ്ങളാണ്. ആ താരങ്ങൾ മണ്ണിലിറങ്ങി വന്ന് നമ്മൾ സാധാരണക്കാരെ പോലെ ചെയ്യുന്ന ചില ബിസിനസ് സംരംഭങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മലയാള സിനിമ അഭിനേതാക്കളായ പൂർണ്ണിമയും ആനന്ദം ചേർന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച റെസ്റ്റോറന്റ് ആണ് സെഞ്ചുറോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 360 പരം വിഭവങ്ങളാണ്. ഇതാകട്ടെ ഇന്ത്യൻ, ഇറ്റാലിയൻ, ചൈനീസ് തുടങ്ങി വിവിധങ്ങളിലായി പരന്നു കിടക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തിരുവനന്തപുരത്തെ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ മുന്നേറുന്ന വെള്ളിത്തിര താരങ്ങളുടെ ഒരു വിജയ സംരംഭമാണിത്. ഉസ്താദ് ഹോട്ടലിലെ ഫൈസിയുടെ ഉപ്പയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയ ശ്രീ സിദ്ദിഖ് യഥാർത്ഥ ജീവിതത്തിലും ഒരു ഹോട്ടൽ സംരംഭത്തിന് ഉടമയാണ്. മാമാമിയ എന്നത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നടൻ സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിന്റെ മകൻ ഷഹീൻ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഹോട്ടൽ സംരംഭമാണ്. 2013 ആരംഭിച്ച ഈ റെസ്റ്റോറന്റിൽ നാടൻ മുതൽ ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ മുതൽ അറേബ്യൻ വരെയുള്ള വിഭവങ്ങൾ നല്ല ക്വാളിറ്റിയിൽ ലഭ്യമാണ്. മാത്രമല്ല അവിടുത്തെ വ്യത്യസ്തമായ ആംബിയൻസ് ഇതിനെ ഒരു പ്രത്യേക ഫീൽ നൽകുന്ന ഫുഡ് കോർട്ട് ആക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 22 വർഷത്തിലേറെയായി മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് ലെന. കേന്ദ്ര കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പോലും പല കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണിവർ. അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശരീരത്തെ മെരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലെനയുടെ അടുത്ത കാലത്തെ ഫിറ്റ്നസ് സീക്രട്ടിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അത് എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ആകൃതി എന്ന സ്ഥാപനത്തിനായിരിക്കും. ആകൃതി എന്ന പേര് തന്നെ ഈ സംരംഭത്തിന് യോജിക്കുന്നതാണ്. മരുന്നുകളുടെ ഉപയോഗമില്ലാതെ, കഠിനമായ വ്യായാമമില്ലാതെ, ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കി വടിവൊത്ത ശരീരം പ്രദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആകൃതി നടപ്പിലാക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രത്യേകത തന്നെ ആയിരിക്കണം ആകൃതി എന്ന പേരിൽ വിജയകരമായ രീതിയിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ലേനയെ സഹായിക്കുന്നത്. മലയാളത്തിലെ യുവ നടന്മാരിൽ വളരെ ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന നടനാണ് ശ്രീ ആസിഫ് അലി. താരം വെറുമൊരു അഭിനേതാവ് മാത്രമല്ല, ഒരു നല്ല സംരംഭകൻ കൂടിയാണ്. കൊച്ചി പനമ്പള്ളി നഗറിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാഫിൽ സ്ട്രീറ്റ് തന്നെയാണ് ഇതിന് മികച്ച ഉദാഹരണം. സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള കേക്കുകളും ഡോണറ്റുകളുമാണ്. താരത്തിന്റെ പേരുകേട്ട മറ്റൊരു സംരംഭമാണ് ആദമിന്റെ ചായക്കട. ഭക്ഷണപ്രേമികളുടെ ഒരു പ്രധാന ഇടത്താവളമാണ് ആദമിന്റെ ചായക്കട. ആദമിന്റെ ചായക്കട ഇപ്പോൾ ദുബായിലും ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ആദമിന്റെ ചായക്കടയിൽ ലഭിക്കുന്ന അതേ രുചി തന്നെയാണ് ദുബായിലെ കടയിലും ലഭിക്കുന്നത്. കൂടാതെ റെസ്റ്റോറന്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഏറെ വ്യത്യസ്തമായാണ്. നാടിന്റെ ഭംഗിയും സംസ്കാരവും നമുക്കവിടെ ദൃശ്യമാകും. ആദമിന്റെ ചായക്കടയുടെ മറ്റൊരു പ്രത്യേകത നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണമെല്ലാം പാകം ചെയ്യുന്നത്. വിദേശത്തുള്ള മലയാളികൾക്ക് ഏറെ താല്പര്യം മലബാർ വിഭവങ്ങളോടാണ്. അതുകൊണ്ടാണ് ആദമിന്റെ ചായക്കട ദുബായിലും ആരംഭിച്ചിരിക്കുന്നതെന്നും നാട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന്റെ അതേ സുഖം ദുബായിലെ ആദമിന്റെ ചായക്കടയിൽ നിന്നും കിട്ടുമെന്നും ഇതാണ് ഈ റെസ്റ്റോറന്റിന്റെ ഏറ്റവും പ്രത്യേകതയെന്നും ആസിഫ് അലി തന്നെ പറയുന്നുണ്ട്. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായക ജോഡിയാണ് ആഷിഖ് അബുവും റിമ കല്ലിങ്കലും. മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് മാത്രമല്ല വെള്ളിത്തിരയ്ക്ക് പുറത്തുള്ള മികച്ച ദാമ്പത്യത്തിനും ഉദാഹരണമാണ് ഇവർ. ആഷിഖ് അബുവിന്റെ സംരംഭമായ കഫേ പപ്പായ ഏറെ വ്യത്യസ്തതയുള്ള ഒന്നാണ്. കൊച്ചി പനമ്പള്ളി നഗറിലുള്ള ഈ റെസ്റ്റോറന്റ് ഭക്ഷണത്തിന് മാത്രമല്ല കലയുടെയും ഒരു താവളമാണ്. സിനിമ, സംഗീതം എന്ന് തുടങ്ങി വിവിധ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് കാപ്പിയുടെ നറുമണം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഒത്തുചേരാം. ഇതിനൊപ്പം നല്ല പുസ്തകങ്ങളുടെ ശേഖരവും ഇവിടെയുണ്ട്. എന്തായാലും സിനിമയ്ക്ക് പുറത്ത് ഒരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞു പോയപ്പോഴും അത് സിനിമയുമായി ബന്ധപ്പെട്ട ഒന്നാക്കി മാറ്റിയെന്നത് ആഷിഖ് അബുവിലെ സംവിധായകന്റെ മിടുക്കാണ്. ഇവരുടെ മറ്റൊരു സംരംഭമാണ് മാമാങ്കം. നല്ലൊരു നർത്തകി കൂടിയാണ് റിമ. സമകാലിക നൃത്ത രൂപങ്ങളിലൂടെ കേരളത്തിലെ കലാ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന നൃത്തരൂപങ്ങളാണ് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്നത്. നൃത്തം മാത്രമല്ല കളരിയും മാമാങ്കത്തിൽ ലഭിക്കുന്നുണ്ട്. വിവിധ പ്രായത്തിലുള്ള വിവിധ ഇഷ്ടങ്ങളുള്ള കലാകാരന്മാരെ അവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് അനുസരിച്ച് പരിശീലനം നൽകുന്ന ഈ നൃത്തശാലയുടെ നടത്തിപ്പിന്റെ തിരക്കിലാണ് റിമ. കൊച്ചി കായലിന്റെ സ്വന്തം പുത്രനാണ് ധർമ്മജൻ ബോൾഗാട്ടി. അതുകൊണ്ട് തന്നെ മീൻ വിൽപ്പനയെപ്പറ്റി അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അഭിനയം ഒരു തൊഴിലാക്കുമ്പോഴും ആ സ്റ്റാർഡം പാടെ മാറ്റിവെച്ച് മലയാളികളുടെ തീന്മേശയിലേക്ക് വിഷരഹിതമായ മത്സ്യം എത്തിച്ച് ക്യാഷ് വാരം എന്ന ചിന്തയുടെ വിജയമാണ് ധർമ്മോസ് ഫിഷ് ഹബ്. കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം നടത്തിയ കടയ്ക്ക് ഓൺലൈൻ സേവനങ്ങൾക്കായി ഒരു കിടിലൻ ആപ്പുമുണ്ട്. വീശുവല ഉപയോഗിച്ച് പിടിക്കുന്ന മീൻ കൂട്ടി ഒരു പിടിപിടിക്കാൻ തയ്യാറാണെങ്കിൽ എന്തിനു കുറയ്ക്കണം? അതൊരു സിനിമാ താരത്തിന്റെ കടയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ മേഖലയിലെ ഒരാൾ തുടങ്ങിയ ഏറ്റവും വ്യത്യസ്തമായ ഒരു സംരംഭമാണ് ധർമ്മോസ് ഫിഷ് ഹബ്. വയനാട് കൽപ്പറ്റയിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1980-കളെ ഓർമ്മിപ്പിക്കുന്ന കെട്ടിലും മട്ടിലും ഒരു വീടിനെ റെസ്റ്റോറന്റാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചുമരിൽ തന്നെ വിഭവങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നു. അതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഭവങ്ങൾ വയനാടൻ രീതിയിൽ നിങ്ങളുടെ മുന്നിലെത്തും. ഇത്തരമൊരു വയനാടൻ രുചിപ്പെരുമയുടെ ഉടമ ആരാണെന്നും നമ്മുടെ എല്ലാ മനസ്സിൽ ഒത്തിരി വില്ലൻ രൂപത്തിൽ മസിൽ പെരുപ്പിച്ചു വന്ന സാക്ഷാൽ അബൂ സലീം തന്നെ. മാത്രമല്ല ചുമരിൽ തൂക്കിയിരിക്കുന്ന ചിത്രങ്ങൾ ഒരു വ്യത്യസ്ത അനുഭവമാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖരും ഇരുന്നുകൊണ്ടുപോയ സ്ഥലത്തിരുന്ന് നാടൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനി വയനാടൻ യാത്രയിൽ 1980s സന്ദർശിക്കുവാൻ മറക്കില്ല. സിനിമാ നടിമാർ സ്വയം ഫാഷനായി മാറുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല, പക്ഷേ അവരിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് സ്വന്തം ഫാഷൻ സ്റ്റൈലുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുള്ളത്. അത്തരത്തിൽ സ്വന്തം ഫാഷൻ രചിച്ച് വളരെ മികച്ച വിജയം കൈവരിച്ച മലയാള സിനിമാ നടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത്. പൂർണിമയുടെ പ്രാണ എന്നത് ഒരുപക്ഷെ ഒരു മലയാള സിനിമ നടി തുടങ്ങിവെച്ച ആദ്യത്തെ സെലിബ്രിറ്റി ഡിസൈനർ മോട്ടീഫ് ആയിരിക്കും. പൂർണിമ സ്വയം തന്നെയാണ് ഇവിടെയുള്ള വസ്ത്രങ്ങളുടെ പരസ്യത്തിനായി പ്രത്യക്ഷപ്പെടാറുള്ളത്. എങ്കിലും ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിലെ മുൻനിര നായികമാരെല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും പ്രാണയുടെ ഡിസൈനർ വസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പല പ്രമുഖ TV ഷോകളിലും അവതാരികയായി എത്താറുള്ള പൂർണിമയുടെ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് തീരുമാനിക്കുന്നത് ഇന്ന് പ്രാണ തന്നെയാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഡിസൈനർ മോട്ടീഫുകളിൽ ഒന്നാണ് പ്രാണ. അവരുടെ സിഗ്നേച്ചർ കളക്ഷനുകൾക്ക് ആരാധകർ ഏറെയാണ്. ഒരു മികച്ച കലാകാരിയും കുടുംബിനിയും സംരംഭകയും കൂടിയാണ് പൂർണിമ എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. മലയാളത്തിലെ പ്രധാന ജനപ്രിയ നടൻ ദിലീപിന്റെ പേരുകേട്ട ഒരു സംരംഭമാണ് ദേപുട്ട്. അദ്ദേഹത്തിന്റെ സംവിധായകനും ഗാനരചയിതാവുമായ സുഹൃത്ത് നാദൃശ്യയുമായി ചേർന്നാണ് ഈ റെസ്റ്റോറന്റ് നടത്തുന്നത്. വ്യത്യസ്തങ്ങളായ പുട്ടാണ് ഇവിടുത്തെ പ്രത്യേകത. ലോകത്ത് മറ്റൊരിടത്തും കിട്ടാത്ത ചിക്കൻ ബിരിയാണി പുട്ടും ബിരിയാണി പുട്ടുമാണ് ഇവിടെ പേരുകേട്ട വിഭവങ്ങൾ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ദിലീപിന്റെ സിനിമാ പേരുകളാണ് ഇവിടെ ഓരോ വിഭവങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ഇനി ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു റെസ്റ്റോറന്റാണ് മാംഗോ ട്രീ. ഇത് ഗായകൻ യേശുദാസിന്റെ പഴയ വീടാണ്. വീടിന്റെ മുറ്റത്തെ 70-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് യേശുദാസിന്റെ അമ്മ ഒരു മാവ് നട്ടുപിടിപ്പിച്ചിരുന്നു. അതിപ്പോഴും അതേപോലെ തന്നെ അവിടെ സംരക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ഹൗസ് ഓഫ് യേശുദാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2019-ൽ കണ്ണൂർ ആസ്ഥാനമാക്കി മലയാള സിനിമാ താരം മണിയൻപിള്ള രാജുവും അദ്ദേഹത്തിന്റെ സിവിൽ എഞ്ചിനീയറായ സുഹൃത്ത് നിസാമുദ്ദീനും ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച ഹോട്ടൽ സംരംഭമാണ് ബി അറ്റ് ക്യൂസോ. ഏറ്റവും വ്യത്യസ്തമായ ഹോട്ടൽ സംരംഭമുള്ള ഒരു മലയാള സിനിമാ നടനായിരിക്കും മണിയൻപിള്ള രാജു. കാരണം ഈ ഹോട്ടലിൽ ആഹാരം വിളമ്പുന്നത് റോബോട്ടുകളാണ്. അലീന, ഹെലൻ, ജെയിൻ എന്നിങ്ങനെ പേരിട്ടിരിക്കുന്ന റോബോട്ടുകളാണ് ഇവിടെ വെയിറ്റർമാരായി പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 100 പേരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഈ ഹോട്ടലിൽ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ലഭ്യമാണ്. ടേബിളിലുള്ള ടാബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം. അടുക്കളയിലേക്ക് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ കുക്ക് റോബോട്ടുകളുടെ കയ്യിലേക്ക് ഭക്ഷണം എടുത്തുവെക്കും. റോബോട്ടുകളാകട്ടെ കൃത്യമായി ആളുകളുടെ മേശയിൽ ഇത് എത്തിക്കുകയും ചെയ്യും. എത്ര മനോഹരമായ ആചാരമാണല്ലേ! റോബോട്ടുകൾ വിളമ്പിത്തരുന്ന ഈ ഊണ് ഒരു വെറൈറ്റി തന്നെയായിരിക്കും. ഇത് കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ് ആണ്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരുടെ സംരംഭമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.